കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. തിരുവചനമാകുന്ന ബൈബിളിലെ കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുമൊത്ത് പെസഹ യഹൂദന്മാരുടെ രീതി അനുസരിച്ച് പെസഹ ആചരിക്കുകയാണ്. യഹൂദന്മാർ മിസ്രയീം നാട്ടിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ, അടിമത്തത്തിൽ നിന്ന് വിടുതലിലേക്ക് നയിക്കപ്പെടുമ്പോൾ, ദൈവം മോശ മുഖേന അവരോട് പറഞ്ഞു, ഒരു ആടിനെ അറുക്കണം. പെസഹ ദിവസം ഒരു യാഗ കുഞ്ഞാടായി ഒരു കുടുംബം അതിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. ആ ഒരു ഭവനങ്ങളിലും സംഹാരകൻ കടക്കുകയില്ല. നമുക്ക് വേണ്ടി ഒരു മൃഗമല്ല അറുക്കപ്പെട്ടത്, നമ്മളുടെ കുഞ്ഞാട് എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങളും ശാപങ്ങളും എല്ലാം ഏറ്റെടുത്ത് നമ്മളെ സകല ബാധകളിൽ നിന്നും, നമ്മുടെ ആത്മാവിനെ മനസ്സിനെ ശരീരത്തെയും സകല ബാധകളിൽ നിന്നും വിടുവിച്ച് നിത്യജീവൻ്റെ പ്രത്യാശ തന്ന്, പാപമോചനം നൽകി, ഒരു കുടുംബം ശാപത്തിലാണോ ആ ബാധ മുഴുവൻ വിടുവിച്ച് നമ്മളെ മാനിക്കുന്ന ആണ് കർത്താവ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ എൻ്റെ ഒരു സ്നേഹിതൻ എഴുതിയൊരു ഗാനം എനിക്ക് വലിയ ഇഷ്ടമാണ്. കർത്താവ് എന്തിനാ അടിയേറ്റത്, കർത്താവിൻ്റെ പുറം എന്തിനാ ഉഴവ് ചാല് പോലെ കീറിയത്. ആ പാട്ടിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ, മകനേ മകളെ നീ മാന്യനായിടുവാൻ, മകനെ മകളെ നീ മാന്യയായിടുവാൻ. അവൻ്റെ പുറം ഉഴവ് ചാല് പോലെ കീറി പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു നമ്മളെ മാന്യരാകാൻ. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന ഒരു മീറ്റിങ്ങിൽ കേട്ട അത്ഭുത സാക്ഷ്യം, ജെയിംസ് ബ്രദറിൻ്റെ സാക്ഷ്യം, വാസ്തവത്തിൽ മദ്യപാനത്തിൽ തകർന്ന് മാത്രമല്ല ഒരു ഭീകര രോഗവും ബാധിച്ച് തകർന്നൊരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ മദ്യപിച്ച് ലക്കുകെട്ട് ബസ്സിൽ നിന്ന് തൻ്റെ വസ്ത്രം പോലും പോയതറിയാതെ, വഴിയെ വസ്ത്രമില്ലാതെ നടക്കുന്ന നിലയിൽ, അവമാനിക്കപ്പെട്ട നിലയിൽ നിന്ദ്യനായി നമ്മളെ മാനിക്കുന്ന കർത്താവ്. ഇന്ന് ആ ബ്രദർ ജെയിംസിനെയും കുടുംബത്തെയും ആത്മഹത്യയ്ക്ക് കുടുംബമായി പദ്ധതിയിട്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരം തൊട്ട് വിടുവിച്ച അത്ഭുത സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. ജെയിംസ് ബ്രദറിൻ്റെയും കുടുംബത്തിൻ്റെയും സാക്ഷ്യം കേൾക്കാം. ഇവരൊക്കെ ഏകദേശം തൊട്ടടുത്താണ് താമസിച്ചത്. ബെന്നി ബ്രദർ കർത്താവിലേക്ക് വന്നു മോൻ്റെ സൗഖ്യത്തെ തുടർന്ന്. അതിനുശേഷം അവർ പോയി ശുശ്രൂഷിക്കുകയും കർത്താവിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അത് ഈ ബ്രദറിൻ്റെ ജീവിതത്തിൽ അത്ഭുത വിടുതലായി. ആ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെന്നി ബ്രദറെ, എന്തായിരുന്നു ജെയിംസ് ബ്രദറിൻ്റെ നേരത്തെ ഒരാ കാര്യം എന്നോട് പറഞ്ഞായിരുന്നു? ജെയിംസ് ബ്രദർ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് ഒരു വണ്ടി ഓടിക്കുമായിരുന്നു. ഒരു നല്ല തികഞ്ഞ മദ്യപാനി എന്ന് തന്നെ പറയാം. തനിക്ക് ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഭാര്യയുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തനിക്ക് യാതൊരു ശ്രദ്ധയുമില്ല. ഒരിക്കലേ ഈ സഹോദരി പറയുക, ഇവരൊരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹം വളരെയേറെ മദ്യപിച്ചു. മദ്യപിച്ച് രണ്ടുപേരും കൂടെ ബസ്സേ കയറി, ബസ്സിൽ കിടന്ന് ഭയങ്കര ബഹളമാണ്. ബഹളം വന്ന് ഈ സഹോദരി ബസ്സിൽ നിന്ന് ഒരു വിധത്തിൽ സ്റ്റോപ്പിൽ വന്നപ്പോൾ ചാടിയിറങ്ങി സഹോദരി ഈ ഇദ്ദേഹത്തെ നോക്ക് പോലും ചെയ്യാതെ പെട്ടെന്ന് മുമ്പോട്ടങ്ങ് പോയി. മുമ്പോട്ട് പോയിട്ട് ഇത് ഈ സഹോദരി ഭർത്താവല്ലേ, വരുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് കുറച്ച് ദൂരം ചെന്ന് തിരിച്ചു നോക്കിയപ്പോൾ ഇദ്ദേഹം ഒരു കയ്യിൽ മുണ്ടും പിടിച്ച് ഇദ്ദേഹം നടന്നു വരിക. ഇദ്ദേഹം ഇറങ്ങിയപ്പോൾ ബസ്സിലുള്ളവർ മുണ്ട് ഇട്ടുകൊടുത്തതാ. അതുപോലത്തെ അവസ്ഥയായിരുന്നു തൻ്റെ ജീവിതത്തിൽ. ഈ സഹോദരി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രണ്ട് മൂന്ന് പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സഹോദരിയാണ്. ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിക്കാൻ, അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ഈ സഹോദരി ശ്രമിച്ചു. അതുപോലെ ഇവരുടെ ഭവനം ഒരു 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 നാശം പിടിച്ച ഭവനമെന്ന് പറയാം. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ്
ആ വീടവർ പുതുക്കി പണിത് ഞങ്ങളാ പുതുഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ ദേശത്തെ ഒരു സ്വർഗഭവനമാക്കി കർത്താവ് ആ വീടിനെ മാറ്റി. അപ്പം ഈ പറഞ്ഞ ബസ്സേന്ന് വന്ന ആ അനുഭവമൊക്കെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ആയിരുന്നു ജീവിതം, മദ്യത്തിന് അടിമയായിരുന്നു. എന്തായിരുന്നു അന്നത്തെ സംഭവം സഹോദരി എന്ന് പറയാമോ? കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുവായിരുന്നു. തിരിച്ചു വന്നപ്പം എസ് എച്ച് മൗണ്ട് വന്ന് ഞങ്ങൾക്ക് അവിടെ വന്ന ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകണമായിരുന്നു. അവിടെ വന്ന് ഞങ്ങൾ ബസ്സേന്ന് ഇറങ്ങി. അപ്പം എനിക്കങ്ങ് ഭയങ്കര ഒരു നാണക്കേടായിരുന്നു. ഇത്രയും മദ്യപാനി ഒരു മനുഷ്യൻ്റെ കൂടെ എങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം അവിടെ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയത് അതെ ഞാൻ ചാടി ഇറങ്ങി. ഈ മനുഷ്യൻ എൻ്റെ ആരുമല്ല, ആർക്കും എല്ലാം ഇതെൻ്റെ ഭർത്താവാന്ന് തോന്നരുതേ എന്നുള്ള രീതിയിൽ ഞാൻ തലക്കെ പോയി. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും മുണ്ട് കൈ പിടിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ഞാൻ ഒന്നും നോക്കാതെ വീണോ വീണില്ലേ ഇതൊന്നും നോക്കിയില്ല. പെട്ടെന്ന് നടന്ന് ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി ഒരാൾ തുണിയില്ലാതെ പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചേച്ചി അവിടെ ചെന്നതേതെ ബാത്റൂമിൽ കയറ്റി കുളിപ്പിച്ച് ഒത്തിരി വഴക്കുമെല്ലാം പറഞ്ഞു. അങ്ങനെ മദ്യപാനം മൂലം ഞങ്ങളുടെ ഭവനം അപ്പടിയും തകർന്നതായിരുന്നു. കാരണം സമാധാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വൈകിട്ട് ആഹാരം കഴിക്കാനിരിക്കും, ഒരു ദിവസം പോലും ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് എഴുന്നേക്കാറില്ല. അതുപോലെ വഴക്ക് പിടിച്ച് ഞങ്ങൾ എല്ലാ രാത്രികളിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഓർത്തു, ഇനി വേണ്ട, മൂന്ന് ആമക്കൾ ആമ്പിള്ളേരാണ് എനിക്ക്, അവർ മൂന്ന് ആമക്കളല്ലേ, അവർ വലുതാകുമ്പോൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളും, ഇനി മുന്നോട്ട് ഈ വ്യക്തിയായിട്ട് എനിക്ക് ജീവിക്കാൻ ഒരു വിധത്തിലും പറ്റുന്നില്ല, മരിച്ചിട്ടേ ഉള്ളൂ എന്നും കണ്ട് ഒരു രാത്രി 2 മണിയായി. പല ദിവസങ്ങളിലും തന്നെ നടന്നു വരാൻ പറ്റത്തില്ല, ആരെങ്കിലും എടുത്തോണ്ടായിരിക്കും വീട്ടിൽ വരുന്നത്. അപ്പോൾ അന്ന് ഒരു ബോധവും ഇല്ലാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു സമയത്ത് രാത്രി 2 മണിയായി കാണും, ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നു. അടുക്കളയിൽ ചെന്ന് 5 ലിറ്റർ മണ്ണെണ്ണ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് മൊത്തം ഞാൻ എൻ്റെ ദേഹത്തൊഴിച്ചു. ഒഴിച്ചിട്ട് ഞാൻ ഓർത്ത് പിന്നെ ലൈറ്റ് ഇട്ടാലോ വെട്ടം കാണുമ്പോൾ ആരെങ്കിലും എഴുന്നേറ്റാലോ എന്ന് ഓർത്ത് ഇരുട്ടത്ത് നിന്ന് ഞാൻ അടുക്കളയിൽ നിന്ന് തീപ്പെട്ടി തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അത് ഞാനിപ്പം വിശ്വസിക്കുന്നു, അതാ വചനം പറയാൻ, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാങ്ങുന്നതിന് മുമ്പേ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചതാ. ആ ഞാൻ നശിച്ചു പോകാൻ എൻ്റെ കർത്താവ് അനുവദിച്ചില്ല. കാരണം ഒരു സുബോധവും ഇല്ലാതെ കിടന്ന വ്യക്തിയെ എൻ്റെ കർത്താവാണ് ആ സമയം തട്ടി ഉണത്തല്ല ഒരു എഴുന്നേപ്പിച്ചത്. അപ്പം ഞാനങ്ങനെ, കാരണം മഴ നനഞ്ഞ ഒരാൾ മഴയത്തു നിന്ന് എങ്ങനെ കയറി വരുന്നോ അതുപോലെ ഞാൻ മണ്ണെണ്ണയ്ക്കകത്ത് കുളിച്ച് നിൽക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് ഈ എൻ്റെ ഭർത്താവ് ഓടി അടുക്കള വന്നിട്ട് പറഞ്ഞു, നീ മരിക്കല്ലേ, നീ മരിക്കല്ലേ, ഞാൻ ഇനി മേലിൽ കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിതെല്ലാം 31st ഞാൻ കേൾക്കുന്നതാ, ഇനി ജനുവരി ഞാൻ കുടിക്കുകയല്ലെന്ന്. പക്ഷെ ഇത് കേട്ടും അടുത്ത് ഇനി എനിക്ക് ഒരു നിമിഷം പോലും ജീവിതം വേണ്ട, എന്നെ വിടെ, എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഇത് ഒച്ച കേട്ടോണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേരും കൂടെ ഓടി വന്ന് എൻ്റെ അരയെ കെട്ടിപ്പിടിച്ചു. അമ്മ, ഈ കുടിയനായ അച്ചാച്ചൻ്റെ കൂടെ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങൾക്കൊരു ഏക ആശ്രയം അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ മരിക്കല്ലേ എന്ന് പറഞ്ഞ് ഇവർ 3 പേരും കൂടെ എൻ്റെ അരയെ കെട്ടിപ്പിടിച്ചു. അന്ന് പിള്ളേർ 8ലും 7ലും 9ലും ഒക്കെ പഠിക്കുന്ന പ്രായമാണ്. അപ്പം ഞാൻ എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോയി. പെട്ടെന്ന് ഞാൻ പിന്നെ ആത്മഹത്യ മാറ്റി വെച്ചു. അതിന് മുമ്പൊരു പ്രാവശ്യം ബെന്നിവിടെന്നറിയാൻ ഞങ്ങളുടെ വീടിൻ്റെ പുറവ് പാടവാണ്, അപ്പോൾ അത് വെള്ളം പൊങ്ങുമ്പോൾ ഭയങ്കര കായൽ പോലെ കിടക്കും. തൊറാശം ഞാൻ ഞങ്ങളുടെ വെള്ളം പൊങ്ങിക്കിടന്ന സമയത്ത് ഞാൻ എടുത്തു ഈ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തേക്കാം. അപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പം ബന്ധുക്കാർക്കൊക്കെ നാണക്കേടാകുകയല്ലേ. അപ്പോൾ അന്ന് ഒരു ബക്കറ്റ് തുണിയും കൂടെ എടുത്തേക്കാം, തുണി ഊരിപ്പിഴിയാൻ പോയപ്പം വെള്ളത്തിൽ വീണ് മരിച്ചതാന്ന് ഓർക്കുള്ളല്ലോ. അങ്ങനെ ഒരു ബക്കറ്റ് തുണിയായിട്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങി, ഇത്രയും വെള്ളത്തിൽ ഞാൻ ഇറങ്ങി വെച്ച് ഞാൻ ജനലിൽ കൂടെ നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ജനലിൽ കൂടെ എന്നെ നോക്കി നിൽക്കുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മരിക്കാൻ പറ്റിയിട്ട് ഞാൻ ആ വെള്ളത്തിൽ നിന്ന് കയറിപ്പോന്നു. അത് വചനം ഇതിങ്ങനെ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് അതൊക്കെ മനസ്സിലാകുന്നത് പറയുന്നത്. നീ വെള്ളത്തിൽ കൂടി പോയാലും ആ വെള്ളം നിന്നെ മുക്കി കളയത്തില്ല, നീ അഗ്നിയിൽ കൂടി പോയാലും അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ല. ആ വചനം എൻ്റെ ഹൃദയത്തിൽ അത് കൊണ്ടു. ആ ഈ രണ്ടവസ്ഥയിലും എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു. ഇന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാം, എൻ്റെ കുടുംബം ഒരു സ്വർഗമാണ്. അന്ന് എനിക്ക് ലഭിക്കാതെ പോയ ആ സ്നേഹം 100 ഇരട്ടിയായിട്ട് ഇന്ന് എൻ്റെ ഭർത്താവ് എനിക്ക് മടക്കി തരുന്നുണ്ട്. കാരണം ആ യേശു വന്നപ്പോൾ ആ യേശുവിനെ അറിഞ്ഞപ്പോൾ അതിന് ആ സമയത്താണ് അറ്റാക്കുണ്ടായി, ബ്ലോക്കാകുന്നത്. ബ്ലോക്കായി ഹോസ്പിറ്റലിൽ ചെന്നു, പെട്ടെന്ന് ശ്രീചിത്രായി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ആ ശ്രീചിത്രായി കൊണ്ടുവന്ന് അപ്പോൾ അവർ പറഞ്ഞു, പെട്ടെന്ന് ബൈപ്പാസ് സർജറി ചെയ്യണം, അല്ലാതെ ഒരു രക്ഷയില്ല. അപ്പം ഒരു മദ്യപാനിയുടെ സമ്പാദ്യം മുഴുവൻ പാറില്ല, ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. ഹാർട്ടിന് പ്രയാസം ഉണ്ടായെന്ന് പറയുമ്പോൾ കർത്താവിലേക്ക് വന്നിട്ടില്ല. ആ സംഭവം ഒന്ന് പറയാമോ? ഒരു ദിവസം ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോയി. അവിടെ ചെന്ന് ഇങ്ങനെ ലൈൻ നിന്നോണ്ടിരുന്നു, പെട്ടെന്ന് എനിക്ക് ചമ്മിന് എടുത്തൊരു വേദന വന്നു. ഉടനെ ഞാൻ അവിടെ ഇരുന്നപ്പം അവിടെയുള്ള അടുത്തുള്ള ആൾക്കാരെല്ലാം കൂടെ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ ECG എടുത്ത് നോക്കി, പറഞ്ഞു ഇത് ബ്ലോക്ക്, ഇത് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ എന്നെ അവിടുന്ന് മരുന്ന് ഗുളിയൊക്കെ വായിലിട്ടു. അത് കഴിഞ്ഞപ്പോൾ എന്നെ നേരെ ICUയിലോട്ട് മാറ്റി. ICUയിൽ കിടന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞു,
വെളിയിലോട്ടിറക്കി വാർഡിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു ഒരു ടി എം ടി ടെസ്റ്റ് ഉണ്ട് അതെടുക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ആ ടി എം ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് ആ മെഷീനിലോട്ട് കയറിയപ്പോൾ രണ്ട് മിനിറ്റ് പോലും എനിക്ക് നടക്കാൻ പറ്റിയില്ല. ഞാൻ നടന്നങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേന് പെട്ടെന്ന് പിന്നെയും വേദന വന്ന് ഞാനവിടെ കുഴഞ്ഞു വീണു. അവരവിടെ പിന്നെയും നാക്കിനടി ഗുളിയൊക്കെ ഇട്ടിട്ട് പറഞ്ഞു, ഗുളി വന്നിട്ട് പറഞ്ഞു ഇവിടെ ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് എറണാകുളത്തോ അല്ല തിരുവനന്തപുരത്തോ കൊണ്ടുപോകാൻ പറഞ്ഞു, പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നെ എടുത്തുകൊണ്ട് നേരെ തിരുവനന്തപുരം ശ്രീത്രാശുപത്രി ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേന് ശ്രീത്ര ആശുപത്രി ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, റിസൾട്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം തന്നെ ബൈപ്പാസ് ചെയ്യണം, അഞ്ചാറ് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. റിസൾട്ട് കാണും നോക്കിയപ്പോൾ പറഞ്ഞു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു 1,50,000 രൂപ ഇപ്പം അടയ്ക്കണം, 2,00,000 രൂപയോളം ചിലവ് വരും. ഏത് വർഷമായിരുന്നു അത്? 2003. അപ്പം അവിടെ ചെയ്തപ്പോൾ ഞങ്ങളുടെ പൈസ ഇല്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പൈസ ഒന്നുമില്ല, വീട് വിറ്റിട്ട് പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. വീട് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു കണ്ടത്തിൻ്റെ ഇറമ്പാണ്, വെള്ളം 4 വശം കയറി കിടക്കുന്ന വെള്ളമാണ്. ആ വീട്ടിൽ വീട് മേടിക്കാനായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക, 200 വർഷം 10-15 വർഷം പഴക്കമുള്ള വീടാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ആ വീട് വിൽക്കാനായിട്ട് പലരോടും ഞാൻ ചോദിച്ചു, ആരും വീട് മേടിക്കാൻ വന്നില്ല. ഈ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ വീട് വിൽക്കണം, വീട് വിൽക്കണം എന്ന് പറഞ്ഞാൽ മുഴുവൻ 10-25 വർഷം ജോലി ചെയ്തിട്ട് വട്ടപൂജ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനെൻ്റെ കഴിവനുസരിച്ചൊക്കെ നോക്കി വണ്ടി ഓടിച്ച് ഒത്തിരി പൈസ മദ്യപാനത്തിൽ പോകാൻ മുഴുവൻ കൂട്ടുകാർ കൂടി മദ്യപിച്ച് കളയുന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ പലരുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, ഞങ്ങളുടെ കുടുംബയാക്കാരുടെ മുമ്പിൽ, ഒത്തിരി പേരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി ഒരു വാതിലും തുറക്കാതിരുന്നപ്പോൾ ലാസ്റ്റ് ഞാൻ വീട് വിൽക്കാൻ നോക്കിയിട്ട് ഒത്തിരി പേര് വീട് മേടിക്കാൻ വന്നു. എന്നാൽ ആ സമയത്തൊന്നും വരുന്നവർക്കൊന്നും ഇഷ്ടപ്പെടുമല്ല, വഴിയില്ല, വീട് പണിയാനായിട്ട് നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഞങ്ങൾ പറഞ്ഞു എൻ്റെ ഇളയ മോന് ആസ്മ രോഗമായിട്ട് ലെൻസിന് 3 ഹോളുമായിട്ട് സുമാന ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരാം. ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഇരിക്കുമ്പോൾ തന്നെ മോന് എറണാകുളത്ത് ഓപ്പറേഷൻ ചെയ്യണം, എറണാകുളത്ത് അമൃതായ ചൂണ്ടി ഓപ്പറേഷൻ ചെയ്യണം, അതിന് ഏകദേശം 2,00,000 രൂപയാണ് ചിലവ് വരും. അപ്പോൾ അതിന് പൈസയൊന്നുമില്ലാതെ ഞങ്ങൾ രാത്രി മുഴുവൻ ആ സമയത്ത് ഞങ്ങൾ എടുത്തു വലിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെ രാത്രി ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ കിഴികുത്തി തിരുമ്മിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ 2,00,000 രൂപയുടെ മോൻ ഓപ്പറേഷൻ വേണം. രണ്ടാമത്തെ മോനാണെങ്കിൽ ദേഹത്ത് മുഴുവൻ സോറിയാസിസിൻ്റെ സുഖമായിട്ട് തകർന്നിരിക്കുമ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേർ കൂട്ടുകാരെല്ലാം കളിയാക്കിയിട്ട് അവൻ്റെ മോനെ മൂലെ മാറ്റിയിരുത്തും. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരിക, കണ്ണിക്കൂടെ ഞാൻ കുട്ടിയുടെ വെള്ളം ഒഴി, ഞാൻ പറഞ്ഞു മോനെ എന്നാ കരഞ്ഞുകൊണ്ട് വരുന്നത്? ഞാൻ ചോദിച്ചപ്പം അവൻ പറഞ്ഞു പിള്ളേർ എൻ്റെ കൂട്ടുകാരൊന്നും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്നെ അറപ്പോടെ നോക്കുന്നത്, എന്നെ സ്കൂളിൽ സോറിയാസിസ്, ദേഹത്ത് മുഴുവൻ സോറിയാസിസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പല പല ഈ ലോകത്തിലുള്ള മരുന്നുകളെല്ലാം ചെയ്തു, ഹോമിയോ മരുന്ന് ചെയ്തു, കഷായം വെച്ച് കുടിച്ചു, ഇതൊന്നും ചെയ്തിട്ടും ഒരു കുറവും എനിക്ക് കിട്ടി, മോന് കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പം മോനോട് ഞാൻ പറഞ്ഞു മോനെ ഇനി സ്കൂളിൽ പോകണ്ട, മോനെ ഉടനെ പഠിത്തം നിർത്തി, അവനെ വൈഫ് ഹൗസിൽ കൊണ്ടുപോയി ആക്കി വെള്ളുതിരുത്തി അവനെ അവിടെ കൊണ്ട് നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അസുഖം വരുന്നത്. അങ്ങനെയൊക്കെ ആ രോഗത്തിൻ്റെ എനിക്ക് ആ മേലാതെ വരുമ്പോഴത്തേനൊക്കെ ഞാനിങ്ങനെ പല രീതിയിൽ പലരോടും ചെന്ന് വാതിലിൽ ചെന്ന് മുട്ടി, പക്ഷേ ഒരു വാതിൽ പോലും എനിക്ക് വേണ്ടി തുറന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളെല്ലാവരുടെ തീരുമാനമെടുത്തു, ഞങ്ങളെല്ലാവരുടെ മരിക്കാനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ രാത്രി 11 മണിയായപ്പോഴത്തേന് കഥകളെല്ലാം അടച്ചു, ലൈറ്റെല്ലാം ഇട്ടിട്ട് മരിച്ചേക്കാമെന്ന് ഉള്ള ആ ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മരിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ വെനിവറിയാം, ഞാൻ വഴിയാക്കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ എനിക്കൊരു 1/2 കിലോമീറ്റർ പോലും നടക്കാൻ പറ്റത്തില്ല, അന്നേരം കുഴഞ്ഞു വീഴും, പിന്നെ അടുത്തുള്ള വീട്ടിൽ കൊണ്ടുപോയി എന്നായിട്ട് തിരുമ്മുകയൊക്കെ ചെയ്യും. ഹാർട്ടിൻ്റെ പ്രോബ്ലം. ദോസ്റ്റർ, ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ മേൽഭാഗത്ത് വലിയ ആൾക്കാരെല്ലാം ഇങ്ങനെ ഒച്ച വെക്കുന്ന വലിയ ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങൾ കേട്ട് ഞാനും സുജ്ഞങ്ങളെ ഞങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ജെയിംസ് ബ്രദർ വഴിയുടെ നടുക്ക് വീട്ടിൽ നിന്ന് കയറി വന്നതാണ്. ഒരു 100 മീറ്റർ കാണും അവരുടെ വീട്ടിൽ നിന്ന്. ആ ഭാഗം അത്രയും ദൂരം വന്നിട്ട് അവിടെ കുഴഞ്ഞു വീണ് അവിടെ ഇരിക്കുക. അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ തൻ്റെ ചുറ്റും കൂടി, തനിക്ക് നടക്കാൻ മേല, തനിക്ക് സംസാരിക്കാൻ മേല, അതുപോലെയായിരുന്നു തൻ്റെ അവസ്ഥ. കഥകളെല്ലാം അടച്ച് ഞങ്ങളെല്ലാവരുടെ തീരുമാനമെടുത്ത് മരിച്ചാൽ കഴിഞ്ഞ് എന്തിനാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഞങ്ങളെ കൈവിട്ടു, എല്ലാവരും ഞങ്ങളെ കൈവിട്ടു. അങ്ങനെ ഇരുന്ന അവസ്ഥയിൽ രാത്രി 11 മണിയായപ്പോഴത്തേന് മരിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ എൻ്റെ യേശുവെന്നൊന്ന് വിളിച്ചു ഞങ്ങൾ മരിക്കാൻ പോവാം, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഥകളൊരു മുട്ട്. അന്നത്തിന് നമ്മുടെ ദൂതന്മാരായിട്ട് ദൈവം അയച്ചതാണ് ബെന്നിബേറിനെ സൂചിച്ചത്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കര സീരിയസ് ആണ്. ഇനി ഓപ്പറേഷൻ ചെയ്ത് വന്നാലും ഈ വ്യക്തിക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റത്തില്ല, ഒരാളായിട്ട് വീട്ടിൽ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളെന്നു. അപ്പം ഞങ്ങൾ ഓർത്ത് കർത്താവ് എന്തിനാ ഇങ്ങനെ 3 മക്കളെ വളർത്തണം, മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട് എന്തിനാ ജീവിക്കുന്നത്? 2 പിള്ളേർക്കും അസുഖം,
രണ്ട് പിള്ളേർക്ക് അസുഖം, കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം, ഇതിനൊക്കെ സാമ്പത്തികം വേണം. അപ്പോൾ സഹോദരന്മാർ കൊണ്ടെന്ന് പറഞ്ഞാലും രണ്ട് ദിവസം ചെന്ന് മൂന്നാമത്തെ ദിവസം കാണുമ്പോൾ അവർക്ക് നമ്മളൊരു ഭാരമാകും, ബുദ്ധിമുട്ടാകും. ഇതേ അവർ പൈസയ്ക്ക് വരുവാന്നില്ല, അപ്പം നമുക്ക് അഞ്ച് പേർ കൂടെ ആത്മഹത്യ ചെയ്തേക്കാം. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്ത് രാത്രിയിലെ കർത്താവേ, ഈ രാത്രി ഞങ്ങൾ മരിക്കാൻ പോവുക, ഞങ്ങൾ ആർക്കും ഒരു ഭാരമാകുന്നില്ല. അങ്ങനെ ഞങ്ങൾ തീരുമാനം എടുത്തു. അപ്പം ഞങ്ങൾ ചോദിച്ച, കർത്താവെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലല്ലോ, യേശുവെ ഞങ്ങൾ യേശുവെന്ന് വിളിച്ചു യേശുവെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലല്ലോ, ഞങ്ങൾ മരിക്കാൻ പോവുക, ആരാ ഞങ്ങൾക്കൊരു സഹായത്തിന് വരുന്നതെന്ന് ഞങ്ങളിന്ന് കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു. തോമസ് വോട്ടർ, ഇപ്പോഴും എനിക്ക് ആ രാത്രിയെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും തകർന്ന ഒരു രാത്രിയായിരുന്നു അത്. അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം എന്നാ ബെന്നി ബ്രദറും സുജ സിസ്റ്ററും കൂടെ ഒരു 11 മണി രാത്രി കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരിക. ആ സമയത്ത് കാരണം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളവർക്കറിയാം, ഞങ്ങളുടെ അങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി പകല് തന്നെ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വഴിയിൽ കൂടി രാത്രി 11 മണിക്ക് ഒരു വെട്ടം. കഴിഞ്ഞ ദിവസം നമ്മളോട് വീട്ടിൽ പോയപ്പോൾ ഇവരുടെ വീട്ടിലുള്ള വഴിയെല്ലാം ശരിയായി, അതല്ലായിരുന്നു ഉണ്ട് വഴി. മേളിൽ നിന്ന് നേരെ കുത്തനെ ഇറങ്ങി വേണം ഇവരുടെ വീട്ടിൽ വരാൻ. തൊണ്ട രാത്രിയിൽ ആ സമയത്ത് അവർ വീട്ടിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഈ 11 മണി സമയത്ത് ബെന്നിബ്രദറിന് പോകണമെന്ന് തോന്നി, എന്താ എന്താണെന്നറിയത്തില്ല. കർത്താവ്, ഇവർ കർത്താവിനെ വിളിച്ചപ്പോൾ കർത്താവ് നമ്മളവിടെ ഇരുത്തത്തില്ലല്ലോ. ഞങ്ങളങ്ങനെ പോയതായിരിക്കാം, ഞാൻ അതോ ഞാൻ അങ്ങനെ ഉറക്കുന്നില്ല. ഇവരുടെ ആ വിളി കർത്താവ് കേട്ടു. അന്ന് ഞങ്ങൾ അന്നേരം ബെന്നിബ്രദറും സുജി സിസ്റ്ററും കൂടെ വന്നു. ജെയിംസ് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നാ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇന്ന ഇന്ന പോലെ ഓപ്പറേഷൻ ചെയ്താലും രക്ഷപ്പെടുകയില്ലെന്ന ഡോക്ടർ പറഞ്ഞ്. അപ്പം ഞങ്ങൾ ഇനി ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല, എങ്ങനെയെങ്കിലും ആർക്കും ശല്യമാകാതെ മരിച്ചാൽ മതി ഈ പൈസ. അപ്പം ഞങ്ങളുടെ ചുറ്റുവട്ടമുള്ളവരെല്ലാവരും എന്നോട് ചോദിക്കും, നീ ഓടി നടന്ന് പൈസ മേടിച്ച നീ എങ്ങനെ കടം വീട്ടും, കാരണം നിൻ്റെ ഭർത്താവിന് ജോലി ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഇത് നീ എന്നാ ചെയ്യും, നീ എങ്ങനെ മക്കളെ വളർത്തും. ഇങ്ങനെ പണ്ടുള്ളവർ പറയല്ലേ, എരുതീക്കകത്തോട്ട് എണ്ണ ഒഴിക്കുന്നതെന്ന് പറഞ്ഞൊരു അനുഭവമായിരുന്നു കേൾക്കുന്നവരെല്ലാം. അപ്പം അങ്ങനെ ഒരിടത്തു നിന്നും ഒരാശ്വാസ വാക്ക്, ഒരു സമാധാനത്തിൻ്റെ വാക്ക് കേൾക്കാനില്ലാതെ നീറി ഇരിക്കുന്ന സമയത്താണ് ദൂതനായിട്ട് സുജ സിസ്റ്ററും ബെന്നി ബ്രദറും കൂടി ഞങ്ങളുടെ വീട്ടിൽ കയറി വരുന്നത്. അന്ന് ബെന്നി ബ്രദർ പറഞ്ഞു, ഈ ശരീരത്തെ കത്തിവെക്കാൻ സമ്മതിക്കത്തില്ല, എൻ്റെ കുഞ്ഞിനെ വിടുവിച്ച യേശു സഹോദരൻ്റെ ബ്ലോക്ക് മാറ്റിയിരിക്കും. അന്നേരം ആ സുജ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇല്ല സിൽവി ചേച്ചി, നിങ്ങൾ മേടിച്ച മുഴുവൻ രൂപയും നിങ്ങൾ ഒരു രൂപ പോലും ഇല്ലാതെ മടക്കി കൊടുക്കും, കർത്താവ് ഉണ്ട് കൂടെ, കർത്താവ് സഹായിക്കും നിങ്ങളെ, ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്തൊരു യേശു ഉണ്ട്, ആ യേശുവിൽ വിശ്വസിക്കാൻ പറഞ്ഞു. അപ്പോൾ ബ്രദർ, അന്നാണ് ആദ്യമായിട്ടൊരു സമാധാനത്തിൻ്റെ വാക്ക് ഞാൻ കേട്ടത്. അപ്പം തന്നെ എൻ്റെ ഹൃദയത്തിലൊരു സമാധാനം കിട്ടി, യേശു വിടിവിക്കുമല്ലോ, യേശു രക്ഷിക്കും. അങ്ങനെ ഇവരന്ന് ജെയിംസ് ബ്രദറിൻ്റെ മേത്ത് കൈവച്ചു, തല കൈവച്ചു, ഇവർ പ്രാർത്ഥിച്ചു. ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു വഴി ചെന്ന് കാണും. അപ്പം എന്നോട് പറഞ്ഞു, എടി എൻ്റെ മൂക്കിനകത്തൂടെ എന്തോ നൂല് പോലൊരു സാധനം കയറി എൻ്റെ വയറ് വരെ ഇറങ്ങി വരുന്നു. അപ്പോൾ ഈച്ചയാണെന്നും പറഞ്ഞ് മുറ്റത്ത് പോയി ചീറ്റി എന്താ കൈയിട്ടൊക്കെ നോക്കിയിട്ടും പോകുന്നില്ല, ഇങ്ങനെ നൂല് പോലൊരു സാധനം ഇറങ്ങി വരുന്നു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തോന്നുന്നത്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മൂക്കിനകത്തൂടെ ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു അനുഭവം. ഞാനിങ്ങനെ പിടിച്ചു നോക്കി, നൂലാണോന്ന്. നൂലല്ലായിരുന്നു, എന്തോ ഒരു ശക്തി ഇങ്ങനെ കയറി പോവാ. ഞാൻ പിന്നെ വെളിയിൽ പോയി ചീറ്റി കഴിഞ്ഞിട്ടും വല്ല കൊതുകോ വല്ല ആയിരിക്കും, പ്രാണി എന്തെങ്കിലും ആയിരിക്കും എന്ന് ഓർത്തു. പക്ഷേ മൂന്ന് പ്രാവശ്യവും ചീറ്റിയിട്ടും ഇത് പോകുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു അനുഭവം, എൻ്റെ എന്തോ ഒരു ശക്തി എൻ്റെ ഉള്ളിലേക്ക് കയറുവാന്ന്. അങ്ങനെ മൂന്ന് പ്രാവശ്യം എനിക്ക് അനുഭവം ഉണ്ടായി. അത് അന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ അസുഖത്തെ അന്നേരം ഈ സൗഖ്യമാകുമായിരുന്നു. ഇത് ബെന്നിബ്രദറൊക്കെ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ബെന്നിബ്രദർ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ ഒരു സൗഖ്യം എനിക്ക് കിട്ടി. ബെന്നിബ്രദർ പറയാം, ഈ ശരീരത്തിൽ ഇനി കത്തിവെക്കാൻ സമ്മതിക്കത്തില്ല, ഉറപ്പ് ഞങ്ങൾ തരാമെന്ന്. അങ്ങനെ ബെന്നിബ്രദർ എനിക്ക് ഉറപ്പ് തന്നിട്ടാണ് പ്രാർത്ഥിച്ചിട്ട് പോയത്. ബെന്നിബ്രദർ പറഞ്ഞു, ഇനി ധൈര്യമായിട്ടിരുന്നു, എൻ്റെ കൊച്ചിനെ സൗഖ്യമാക്കിയ യേശു ഇന്നും ജീവനോടെ ഉണ്ട്. ആ യേശുവിനെ ആ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പറഞ്ഞു. ബെന്നിബ്രദറിന് അത് പറയാനുള്ള ധൈര്യം കിട്ടാൻ കാര്യം, അവരുടെ കുഞ്ഞ് അന്ധനായിട്ടാണ് പറഞ്ഞ്. ആ കുഞ്ഞ് അന്ന് ഓർക്കുന്നു, തങ്കബ്രദറും ഞാനും ഞങ്ങൾ വടവാതൂർ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഡോക്ടർമാരെല്ലാം ഈ കുഞ്ഞിന് ഇനി ഒരിക്കലും കാഴ്ച കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഈ കുഞ്ഞിന് ഇനി ഒരിക്കലും കാഴ്ച കിട്ടത്തില്ല, ജീവിത അവസാനം വരെയും ഈ കുഞ്ഞ് അന്ധനായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ കോട്ടയത്ത് വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് വെളിച്ചത്തെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഡോക്ടർമാരെല്ലാം കൈവിട്ട ആ സച്ചിന് കർത്താവ് കാഴ്ച കൊടുത്തു. ആ ഉറപ്പിലാണ് ബ്രദർ പോയി പറയുന്നത്, അതേ യേശു ഈ ശരീരത്തിൽ കത്തി വെക്കാൻ സമ്മതിക്കത്തില്ല. കത്തി വെച്ചുമില്ല കേട്ടോ. ഇന്നിവിടെ നിൽക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി നിൽക്കുമ്പോൾ പിന്നെന്താ സംഭവിച്ചത്? പിന്നെ ചെക്ക് ചെയ്തോ? പിന്നെ ഇങ്ങനെ മയക്കം വന്നിട്ടില്ല? പിന്നെ അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന്
അങ്ങനെ കടവകം മേടിച്ച് ആ പൈസ ആയിട്ട് വീണ്ടും തിരുവനന്തപുരത്ത് കൊണ്ടുപോകും എന്നെ ശ്രീധരായി കൊണ്ടുപോകാം. അവിടെ ചെന്നപ്പോഴത്തേന് ഡോക്ടറെ ആ ഡോക്ടറോട് തന്നെ ഒരാഴ്ച മുമ്പ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർ ഞാൻ പറഞ്ഞു ആ ഡോക്ടറോട്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ കാശ് റെഡിയായി ബൈപ്പാസ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു കാശ് റെഡിയായി എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തപ്പോഴത്തേനും ഡോക്ടർ പറയാം പെട്ടെന്ന് പറയാം ഇപ്പം ബൈപ്പാസ് ചെയ്യണ്ട നിൽക്കട്ടെ ഞങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ ചെയ്ത ടെസ്റ്റ് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഞാൻ ആ മുറിക്കാത്തോട്ട് കയറാൻ പറഞ്ഞു മുറിക്കാത്തോട്ട് കയറി ടി എം ഡിയുടെ മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഉടനെ പറഞ്ഞു യേശുവെ അന്ന് എൻ്റെ കൂടെ യേശു ഇല്ലായിരുന്നു മെഡിക്കൽ കോളേജ് ചെയ്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു നടന്നത് അത് കാരണം രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാൻ താഴെപ്പോയി എനിക്ക് നടക്കാൻ പറ്റിയില്ല എനിക്ക് ഭയമായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു കർത്താവേ ഇന്ന് എൻ്റെ കൂടെ യേശു നിൽക്കണം യേശുവേ നീ എൻ്റെ കയ്യെ പിടിച്ചോണം ഞാൻ നടക്കാൻ പോവാ ഞാൻ നടക്കാൻ പോവാ നീ എൻ്റെ കയ്യെ പിടിച്ചോണമെന്ന് പറഞ്ഞു. ടി എം ടി ടെസ്റ്റ് മെഷീനകത്ത് നടക്കാൻ തുടങ്ങി രണ്ട് മിനിറ്റായി മൂന്ന് മിനിറ്റായി പത്ത് മിനിറ്റായി ഇരുപത് മിനിറ്റ് വരെ നടന്നു എനിക്ക് ഒരു തളർച്ചയില്ല ഞാൻ ചിരിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. യേശുവിനോട് കൂടെ നടന്നപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അവർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ട മൂന്ന് മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് വേണോ വേണോ എന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇരുപത് മിനിറ്റ് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട മൂന്ന് മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ട ഏതൊക്കെയാലും ഞങ്ങൾ ചെയ്യുന്നില്ല ഇപ്പോൾ ഇരുപത് മിനിറ്റ് നേരം സുഖമായിട്ട് നടന്നില്ലേ അത് അവർ ചോദിച്ചത് എങ്ങനെയാണ് ഈ ടെസ്റ്റിനകത്ത് കാണിക്കുന്ന രണ്ട് മിനിറ്റ് നടന്നപ്പോൾ അവിടെ വെച്ച് മെഡിക്കൽ കോളേജ് വെച്ച് നിങ്ങൾ കുഴഞ്ഞു വീണല്ലോ ഇപ്പോൾ ഇവിടെ വെച്ചാൽ അവർ പോയി കഴിഞ്ഞ പോലെ മരുന്ന് വല്ലതും കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മരുന്നൊന്നും കഴിച്ചില്ല എനിക്ക് വേണ്ടി ഒരാൾ വന്ന് പ്രാർത്ഥിച്ചു യേശു എന്നെ സൗഖ്യമാക്കി. അവിടെയും ഞാൻ യേശുവിനെ ഉയർത്തുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ എനിക്ക് ചെയ്യാൻ വരാത്തതൊക്കെ ഞാൻ ചെയ്തു നോക്കി എനിക്ക് നല്ല ധൈര്യമായിരുന്നു യേശു എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങി. ആ നടന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ കയറി മുറിക്കാത്ത കയറി ഞാൻ രണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു എൻ്റെ യേശുവേ ഇനിയുള്ള ജീവിതം യേശുവിന് വേണ്ടിയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഹൃദയത്തിൽ ആരോ ഇങ്ങനെ പറയുകയാണ് നീ നിൻ്റെ കാണപ്പെടുന്ന നിൻ്റെ സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ. ഉടനെ ഞാൻ ഓടി ചെന്നിട്ട് പുല്ലിരിക്കുന്നതിലുള്ള എൻ്റെ ചേട്ടന്മാരോടും അവരുടെ മക്കളോടും എല്ലാം പിണക്കമായിരുന്നു. ഓടി ചെന്ന് അവരോടെല്ലാം അവരുടെ വീട്ടിലെല്ലാം കയറി ഞാൻ അവരോടെല്ലാം ക്ഷമ പറഞ്ഞു. അവരൊക്കെ അന്ന് വിചാരിച്ചു ഈ പുള്ളിക്ക് ഈ അസുഖത്തിൻ്റെ വന്ന എന്തോ പ്രോബ്ലമായെന്ന് അവർ വിചാരിച്ചു. പക്ഷേ കർത്താവ് ഒരാളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കർത്താവ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ് വചനം പറയുന്നത് പോലെ ഈ ജെയിംസ് ബ്രദർ വാസ്തവത്തിൽ താനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറി. ഇന്ന് വേറൊരു പുല്ലരിക്കുന്നുകാരൻ വരലൊക്കെ ചൂണ്ടി വരുന്നുണ്ട് ഇനി കയറി വന്ന് ഇദ്ദേഹം ഇതുപോലെ അനുഭവമുള്ള ആളെ ഇടയ്ക്കിടയ്ക്ക് തൂങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. യേശുവാർ യേശുവിനെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതങ്ങ് പറഞ്ഞു നടക്കുന്നപ്പോൾ ഞങ്ങൾ അന്നേരം തീരുമാനിച്ചു ഇങ്ങാർക്ക് വട്ടമായി. സജിബ്രദറും വിശ്വാസമൊന്നും ആയിട്ടില്ല. ഇല്ല ഞാൻ വിശ്വാസത്തിലായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സുവിശേഷം പറയുകയും യേശു ജീവിക്കുന്നു എന്നൊക്കെ പറയും ചുമ്മാ അങ്ങ് ചിരിച്ചോണ്ടിരിക്കുക ബൈബിള് വായിക്കുക ആണെന്നോടൊക്കെ സുവിശേഷം പറയുക ഇതൊക്കെ ചെന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു വട്ടായം തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ യേശുവിലേക്ക് എന്നെ യേശുവരുടെ കൂടി നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനൊരു യേശു ഉണ്ടെന്ന്. സഹോദരൻ ജെയിംസ് ബ്രദർ മുഖേനയാണോ വന്നത്? വേറെ കൂട്ടുകാരും എല്ലാവരും കൂടി എന്നോട് ഇങ്ങനെ സുവിശേഷം പറയുകയും ഞാനും ഇതുപോലെ മദ്യപിച്ച് ആപ്പാടെ തകർന്ന അവസ്ഥയിരിക്കുമ്പോഴാണ് ഇവരുമൊക്കെ ആത്മഹത്യയും ശ്രമിച്ചു എല്ലാം പരാജയപ്പെട്ടു ഭാര്യ എടുത്ത് പനി എന്നാൽ ജീവിതം അവസാനിപ്പിച്ചേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഞാൻ വൈഫിനെ എടുത്ത് കെൻറ്റിൽ ഇട്ടു എന്നിട്ടും പുള്ളിക്കാർ ചത്തില്ല. അവിടെ ഈ പുല്ലരിക്കുന്നുകാരൊന്നും മോശമല്ലല്ലോ. എന്ത് കൂളായിട്ടാ ഭാര്യയെടുത്ത് കിണറ്റിലിട്ടു ഭാര്യ വൈഫ് ഹൗസ് വെച്ച് വഴക്കുണ്ടായപ്പോഴത്തേക്കാണ് പുള്ളിക്കാരി പിണങ്ങി വൈഫ് ഹൗസ് നിൽക്കുമായിരുന്നു. അവിടെ ചെന്ന് പ്രശ്നം പരിഹരിക്കാൻ ചെന്നതാണ്. അത് പ്രശ്നം അങ്ങ് വഷളായി ആവപ്പാടെ വിഷയമായി പുള്ളിക്കാരെ കെൻറ്റ് ഇട്ട് എടുത്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഓർമ്മയില്ല. കാരണം നാട്ടുകാരെന്നെ പൊക്കിയെടുത്ത് കൈകാര്യം ചെയ്ത് എന്നെ കൊണ്ട് അവിടുന്ന് ആ കരയിൽ നിന്ന് വിട്ടു. അല്ല ഭാര്യ ഭാര്യ അവർ കൊട്ടയൊക്കെ ഇട്ട് കണ്ട് കെട്ടി കരക്ക് കയറ്റി. പുല്ലരിക്കുന്നിലെ അത്ഭുതം കണ്ണ് തുറന്നു സച്ചിൻ്റെ കണ്ണ് യേശു തുറന്നു. അതിനുശേഷം ജെയിംസ് ബ്രദറിനെ അത്ഭുതകരമായി വിടുവിച്ചു സജി ബ്രദറിനെ വിടുവിച്ചു. ഇവരെല്ലാം ഇന്ന് കർത്താവിന് വേണ്ടി ഇങ്ങനെ വീറോടെ നിൽക്കുക വീറോടെ. നമുക്കൊന്ന് കരം അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഇതാ ദൈവരാജ്യം. നമ്മൾ മതം മാറ്റം പ്രസംഗിക്കുന്നവരല്ല. നമ്മൾ യേശു മനുഷ്യനെ മനുഷ്യനാക്കാൻ വന്നതാ. മതം മാറ്റാൻ വന്നതല്ല. മതത്തിൽ ചേർക്കാൻ വന്നതല്ല. ഒരു നല്ല മനുഷ്യരെ സൃഷ്ടിക്കാനാണ് കർത്താവ് വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് പിറ്റേ ഞായറാഴ്ച എൻ്റെ മോനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ആ നിമിഷം മോന് ആസ്മാരോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ കിട്ടി. അന്ന് തന്നെ വിടുതൽ കിട്ടി. പിന്നെ രണ്ടാമത് സുമാരൻ ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേന് ലെൻസിന് ഒരു തുള പോലും ഇല്ല. പൂർണ്ണ സൗഖ്യമാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വീട്ടിലായിരുന്ന വൈഫ് ഹൗസിൽ ആയിരുന്ന സോറിയാസിസ് ആയിരുന്ന മോനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. കൈവച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിൽ വന്ന് കിടന്നു. പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേന് ചെതുമ്പല് പൊളിയുന്ന പോലെ തൊലിയെല്ലാം പൊളിഞ്ഞ് കിടക്കുന്നു. പൂർണ്ണ സൗഖ്യം.
ഇപ്പം മോനെ കണ്ടാ നല്ല മിടുക്കനാണ് മോൻ പറയാണ് അന്നത്തെ ആ ഫോട്ടോ ഒന്ന് എടുത്തു വെക്കേണ്ടതായിരുന്നു ഇപ്പം ഒരു പാട് പോലും ഇല്ലാതെ യേശു പൂർണ്ണ സൗഖ്യമാക്കി ഞങ്ങളുടെ പിള്ളേർ നല്ലതായിട്ട് പഠിക്കാൻ തുടങ്ങി മൂത്ത മകൻ സൗദിയിലാണ് രണ്ടാമത്തെ മോൻ ITS എഴുതിക്കൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ മോൻ ആന്ധ്രായി പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കുടുംബം ഇന്ന് സ്വർഗമാണ് എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്കൊരു പുതിയ ജീവിതമാണ് എൻ്റെ ഭവനവും ഇങ്ങനൊരു സ്വർഗമാകണം ആ പെസഹ കുഞ്ഞാടായ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ യേശുവിൽ വിശ്വസിച്ചാൽ ഒരു ബാധയും ആ ഭവനത്തിൽ ഇനി നിൽക്കുകയില്ല നിങ്ങളുടെ ഭവനം പൂർണ്ണമായി വിടുവിക്കപ്പെടാൻ പോവുകയാണ് മദ്യപാനത്തിൽ നിന്നും ബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിടുതലാവും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് തൊടുന്നതിനായി സ്തോത്രം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗങ്ങൾ വിട്ടുമാറട്ടെ ചില കുടുംബങ്ങൾ പല ബാധകളാൽ മദ്യപാനവും രോഗവും മറ്റ് പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളുമായി നിരാശയിലും ഭയത്തിലും ഭാരത്തിലും കഴിയുന്ന ഭവനങ്ങൾ എന്നെ കേൾക്കുന്ന കർത്താവേ ആ ജെയിംസ് ബ്രദറിൻ്റെ ഭവനത്തെ വിടുവിച്ച കർത്താവിൻ്റെ കരം ഇപ്പോൾ നീട്ടി ഈ മക്കളെ വിടുവിക്കുന്നതിനായി സ്തോത്രം ആ രോഗബന്ധനം അഴിയട്ടെ മദ്യപാനക്കെട്ട് പൊട്ടട്ടെ മരണചിന്തകൾ മാറട്ടെ ആത്മഹത്യയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന ഭവനങ്ങൾ ഇന്ന് വിടുതലാകട്ടെ ജീവിക്കുന്ന യേശുവിനെ തിരിച്ചറിഞ്ഞൊരു പുതുജീവിതത്തിലേക്ക് വരുവാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു കർത്താവിൻ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണം പിതാവേ ആമേൻ 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 അത്ഭുത സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട് ആത്മഹത്യ ഒരിക്കലും ചെയ്യരുത് ജെയിംസ് ബ്രദറിൻ്റെ സാക്ഷ്യം കേട്ടില്ല ആ ഭവനത്തെ വിടുവിച്ച കർത്താവ് നിങ്ങളെ വിടുവിക്കും അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം ആമേൻ